പലരും ചോദിക്കുന്നുണ്ട് ഈ പാർട്ടി എവിടെ ഉണ്ട് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങളിപ്പോ ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കാറുണ്ട്. എസ് ടി പി ഐ ഉണ്ട്, ഉണ്ട്. ആ ഉണ്ട് എന്നതിന്റെ ഉത്തരവാണ് ഇവിടെ ഈ നിൽക്കുന്നത്. ഞങ്ങളിവിടെ ഉണ്ട്. എന്തെല്ലാം പ്രതിസന്ധികളെ ഫാസിസം ഉണ്ടാക്കിയാലും, ഫാസിസത്തിന്റെ ഏജൻസികൾ എന്തെല്ലാം കങ്കാൾപടി എടുത്താലും, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ ആശയം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയം വേണ്ട. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ കയറിയ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി ഞങ്ങൾ ഡൽഹിയിൽ എത്തിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സോഷ്യൽ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഈ പാർട്ടിയെ ഈ ട്രെയിനിന്റെ ഈ ഡൽഹിയിലേക്കുള്ള വണ്ടി അത് ഡൽഹിയിൽ എത്തുമോ എന്ന് ഉറപ്പിച്ചിട്ടതിനെയാണ് ഈ വണ്ടി ഞങ്ങൾ കയറിയിട്ടുള്ളത്. പക്ഷെ വണ്ടിയുടെ പൈലറ്റും അതിന്റെ ട്രെയിനിന്റെ ഡ്രൈവർമാരും അതിന്റെ നായകന്മാരൊക്കെ മാറിയെന്നുവരും, നിങ്ങൾ ജയിലിലാക്കി എന്ന് വരും, നിങ്ങൾ വധിച്ചു എന്ന് വരും. പക്ഷേ അപ്പോഴും വണ്ടി ഡൽഹിയിലേക്ക് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേല ജോഹന്നാസ്ബർഗിലേക്ക് ഉയർത്തിയ വണ്ടി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, മഹാത്മാഗാന്ധി അവര് ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിൽ നിന്ന് എടുത്ത വണ്ടി ഡൽഹിയിൽ എത്തിയിട്ട് 1947 ഇന്ത്യ സ്വതന്ത്രമായിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തീർച്ചയായിട്ടും പറയുന്നു ഈ പറയുന്ന ഈ വണ്ടി ഞങ്ങൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു സംശയമില്ല, ഒരു കോംപ്രമൈസും ഇല്ല. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളെ സയ്യിദ, നിങ്ങളെ അമീറലി എവിടെയെന്ന് ചോദിക്കും. പാലക്കാട് വന്നാലും അമീറലിയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഓരോ അമീറലിമാരാണ്, അത് നിങ്ങൾ ചിന്തിക്കണം. അതാണ് അതിന്റെ ഉത്തരം. നിങ്ങൾ എന്തെല്ലാം പ്രയാസം പ്രതിസന്ധി ഉണ്ടാക്കി, ഏതെങ്കിലും ഒരാളെ ഈ ആശയത്തിൽ നിന്നും ഈ സോഷ്യൽ ഡെമോക്രസിയിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രവർത്തകനെ, ഒരു കേഡറെ, ഏതെങ്കിലും ഒരു ലീഡറെ നിങ്ങൾക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് ഈ ആശയം മഹത്തരമാണ്, ഇതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം സൂചിപ്പിക്കാം. ഒരു കാര്യം കൂടെ ഞങ്ങൾ എതിരാളികളോട് പറയാം, ഞങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ നയം, നിങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധ നയം, വർഗീയത, അതുപോലെയുള്ള ഭീകര കൃത്യങ്ങൾ, ഇത് നിങ്ങൾ എപ്പോ, വംശീയത, നിങ്ങളുടെ ഈ ഫാസിസ്റ്റ് നയം, നിങ്ങൾ എപ്പോ അത് ഒഴിവാക്കാൻ സന്നദ്ധമാകുമെന്നോ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സാധാ ഒരു ഈ ഇന്ത്യയിലെ ഭരണഘടന അംഗീകരിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എപ്പോ നിങ്ങളാകുന്നുവോ, ബി ജെ പി ആണെങ്കിൽ പോലും ആകുന്നുവോ, അന്ന് നിങ്ങളുടെ നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. അല്ലാതെ അതല്ലാതെ നിങ്ങൾ ആ ദൈവമായിട്ട് മുന്നോട്ട് പോകുന്ന കാലം വരെ ഇതേ രീതിയിലുള്ള നിങ്ങളെ എതിരാളികളുടെ പട്ടികയിൽ തന്നെ നിർത്തിക്കൊണ്ടായിരിക്കും ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്.